സിയാച്ചിനിൽ ഹിമപാതത്തിൽ മരിച്ച സുധീഷിന്റെ മൃതദേഹം അല്പസമയത്തിനുള്ളിൽ കൊല്ലം ജില്ലയിലെ മൺറോത്തുരുത്തിലെത്തിക്കും. സുധീഷ് പഠിച്ച ഗവൺമെന്റ് LP സ്കൂളിൽ പൊതുദർശനത്തിന് വെക്കും. രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക മേഖലയിലെ നിരവധി പേർ ഇവിടെ സുധീഷിന് അന്തിമോപചാരം അർപ്പിക്കും. തുടർന്ന് ഉച്ചയോടെ മൃതദേഹം സുധീഷിന്റെ വീട്ടിലേക്ക് മാറ്റും. വിവരങ്ങളുമായി ശ്യാമാർ ബാബു ചേരുന്നു. ശ്യാം, മൃതദേഹം ജന്മനാട്ടിലേക്ക് എത്തിയോ? വലിയ ജനാവലിയാണോ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിട്ടുള്ളത്? തീർച്ചയായും സായി, ലാൻഡ് നായിക് ജി സുധീഷിന്റെ മൃതദേഹം, ഭൗതിക ശരീരം അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ എത്തിച്ചിരിക്കുന്നു. അദ്ദേഹം പഠിച്ച ഗവൺമെന്റ് LP സ്കൂളിൽ ഇപ്പോൾ പൊതുവർഷത്തിൽ എത്തിയിരിക്കുകയാണ്. നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ അന്തിമോപചാരം അർപ്പിക്കാനായി കാത്തിരിക്കുന്നത്. രണ്ടു മണിക്കൂറോളം, ഒരു മണിക്കൂറോളം ഇവിടെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പൊതുവർഷത്തിൽ എത്തും. തുടർന്നായിരിക്കും അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് കൊണ്ടുവരിക. ഇവിടെയും നിരവധി ആളുകൾ അദ്ദേഹത്തിന് ഒരുമിച്ച് കാണുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അതാണ്ട് 4 മണിക്കൂറിലധികം സമയമാണ് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിൽ നിന്നും മണ്ഡലത്തിലെ ജന്മനാടായ മണ്ഡലത്തിലേക്ക് എത്തിക്കുന്നത്. അത്രത്തോളം ആളുകൾ വൈകിയിരിക്കൽ അദ്ദേഹത്തെ ഒരുമിച്ച് കാണുന്നതിന് വേണ്ടി കാത്തു നിന്നിരുന്നു. വലിയ തിരക്കായിരുന്നു, ജനത്തിരക്കായിരുന്നു അനുഭവപ്പെട്ടിരുന്നത്. നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയത്തിൽ വ്യത്യസ്തമായി അതായത് ഒരു മണിയോട് കൂടി മാത്രമാണ് നേരത്തെ 10 മണിക്ക് വൃദ്ധത്തിന്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിന്റെ LP സ്കൂളിൽ അദ്ദേഹം പഠിച്ച LP സ്കൂളിൽ എത്തിക്കുന്നതായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ ആ സമയത്ത് എത്തിക്കുവാൻ വേണ്ടി സ്ഥാപിച്ചത് അത്രത്തോളം വലിയൊരു ജനത്തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സ്കൂളിൽ ഭൗതിക ശരീരം ഉദ്യോഗസ്ഥത്തിൽ എത്തിയിരിക്കുകയാണ്. നിരവധി ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ നടൻ സുരേഷ്ഗോപി അടക്കമുള്ള അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിയിട്ടുണ്ട്. ഹായ്കുമാർ, സിയാച്ചിനിൽ മരിച്ച ധീരജവാൻ സുധീഷിന്റെ മൃതദേഹം ജന്മനാട്ടിൽ എത്തിച്ചു. അദ്ദേഹത്തിന്റെ പഠിച്ച സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ആയിരങ്ങളാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ അദ്ദേഹത്തിന്റെ സ്കൂളിലും വീട്ടിലുമായി എത്തിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങളാണ് ശ്യാം നൽകിയത് കൊല്ലത്തുനിന്ന്.